ഈ മുരിഞ്ഞ പൊറോട്ടയും ചട്ടിയിൽ ഇരുന്ന് വറ്റി 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 വന്ന നല്ല ബീഫ് ഫ്രൈ. വേറെ എന്തെങ്കിലും വേണോ? കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു പറയും തള്ളാണെന്ന് പറയും. ഞങ്ങൾ വന്ന് കഴിച്ചു നോക്കിട്ട് പറയും. മസ്റ്റ് ട്രൈ ബീഫ് ഫ്രൈ ആണത്. ഹായ് ചങ്ങന്മാരെ, പിന്നെ പൊറോട്ടയും ബീഫും തന്നെയാണ്. അടിക്കരുത്, പൊറോട്ടയും ബീഫും കൊണ്ട് വന്നിരിക്കണമെന്ന് പറയണ്ട. പൊറോട്ടയും ബീഫിന് ഇഷ്ടപ്പെടുന്നവരില്ലേ? ഇല്ലേ? ഉണ്ടാവും. അപ്പോൾ നമ്മളിന്ന് മലപ്പുറത്ത് തന്നെയാണ്. മലപ്പുറത്ത് സാംകോൻ്റെ ബിരിയാണിയുടെ വീഡിയോ മുന്നേ ചെയ്ത് കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ അവിടെ പൊറോട്ടയും ബീഫ് ഉണ്ടെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടുത്തെ പൊറോട്ടയും ബീഫും ആണ് അന്നത്തെ വീഡിയോ. അവിടെ ബിരിയാണി പോലെ തന്നെ അതിലേറെ പ്രശസ്തമാണ്. അതിലേറെ എന്ന് പറയാൻ പറ്റുമോ? അല്ല, അതുപോലെ തന്നെ പ്രശസ്തമാണ് പൊറോട്ടയും ബീഫും. അപ്പോൾ അതാണ് നമ്മുടെ അന്നത്തെ വീഡിയോ. മലപ്പുറം കോട്ടപ്പടിയിൽ തന്നെ നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. വാ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല സാംകോയിലെ പൊറോട്ടയും ബീഫും കഴിക്കാൻ കുറച്ച് പേര് കമൻറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് മുന്നേ സാംകോ എനിക്ക് അറിയുന്നത് തന്നെയായിരുന്നു. സാംകോ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് പലരും പറഞ്ഞ് പരിചയമുണ്ട്. നമ്മുടെ ദുബായിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ അഫ്ഗാനി ചിക്കനിലൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കാക്ക, മുത്തു കാക്ക, മുത്തു മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. മൂപ്പർക്ക് പണ്ട് പരിചയമുള്ള ഹോട്ടലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിട്ട് ഇവിടെ പൊറോട്ടി ബീഫും അല്ല, അന്ന് ബീഫ് കഴിഞ്ഞത് രാത്രിയായിരുന്നു. എയർപോർട്ട് പോകണ വഴി കേട്ടോ. നമ്മൾ എയർപോർട്ട് പോകുമ്പോൾ സിമ്പിളായി ഇവിടെ കയറി റീച്ച് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഏത് സമയത്ത് വന്നാലും പൊറോട്ടി ബീഫും കിട്ടും എന്ന് ഞാൻ ഗ്യാരണ്ടി എന്ന് പറയില്ല. കാരണം കഴിഞ്ഞു പോയാൽ കിട്ടിയില്ലെന്ന് പറയും. പൊറോട്ട ലൈവ് അടിച്ചെടുക്കുന്നതിനോട് പറഞ്ഞാണ് ഞാൻ അങ്ങനെ. ലൈവ് അടിച്ചെടുക്കുന്നൊരു വീഡിയോ മുന്നേ മലപ്പുറത്ത് തന്നെ ചെയ്തിരുന്നു. അത് കാണാത്തവരും ലിങ്ക് ചെയ്താൽ ഡിസ്ക്രിപ്ഷനിലാണ്. ഈ വീഡിയോ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ ആള് പറയാം. വെല്ലിപ്പാന്റെ പേര് മൂസക്ക. സാംകോ മൂസക്ക എന്ന് പറഞ്ഞാൽ അറിയാത്തവരൊന്നും മലപ്പുറത്ത് ഉണ്ടാവില്ല. സാംകോ എന്നാണ്. നിങ്ങള് പേരെന്താ? ഇവിടുത്തെ ചെറിയ കൊച്ചുമകനാണ്, പേരക്കുട്ടിയാണ്. അപ്പോ പുതിയ ജനറേഷൻ എടുത്താണ് ഇപ്പൊ കട. നോക്കി വരാറില്ലേ? റഫീഖ വരാറുണ്ടല്ലേ? അപ്പൊ ഓക്കെ, നമുക്ക് പൊറോട്ടയും ബീഫ് ഒക്കെ നോക്കിയാലോ. മേൽമണ്ടാരി ഒരു ഉണ്ണിയേട്ടൻ എന്ന ആളായിരുന്നു. ചേട്ടാ, പൊറോട്ട ലൈവ് അടിച്ചെടുക്കാമോ? ആ ലൈവ് ആയിട്ട് ഓർഡർ അനുസരിച്ച് അങ്ങനെ തന്നെ. പൊറോട്ടയും ബീഫും രാവിലെ എത്ര മണിക്ക് റെഡി ആവും? ഒരു 10 മണി. 10 മണിക്ക് വന്നാൽ പൊറോട്ടയും ബീഫും റെഡി ആണോ? ഓക്കെ ആണ്. ഓക്കെ, എത്ര മണി വരെ ഉണ്ടാവും? രാത്രി 9 മണി വരെ. ആ സമയം വരെ ലൈവ് പൊറോട്ട ലൈവ് ആണ്. ആ ലൈവ് ആയിട്ട് ലൈവ് അടിച്ചു കൊടുക്കുന്നു. അത് നല്ലൊരു കാര്യമാണ്. ലൈവ് പൊറോട്ട കിട്ടുന്ന മലപ്പുറത്ത് അറിയപ്പെടുന്ന ഞങ്ങളെ സാമ്പത്തെ പൊറോട്ടയാണ്. അന്വേഷിച്ചാൽ അറിയാം. ബിരിയാണിയും ബീഫ് ഫ്രൈയും പൊറോട്ട എന്നിട്ട് മെയിൻ ആയിട്ട് മലപ്പുറത്ത് വരുമ്പോ സാംസ്കാരം കഴിക്കലേ? കാരണം നബീലാ, നബി ചായമക്കാനി, ചായമക്കാനി നബീലാണ് ഇതൊക്കെ പരിചയപ്പെടുത്തുന്നത്. സുഹൈൽ അല്ല, ഇത് പൊറോട്ട ഉണ്ട് കേട്ടോ.
പൊറോട്ടന്റെ കൂടെയാണ്, പൊറോട്ടന്റെ കൂടെ പൊറോട്ടന്റെ കൂടെയാണ് ബിരിയാണി. ബീഫ് കഴിഞ്ഞു, അടുത്ത കാര്യമുണ്ട്. ചില്ലി ആയ ഓക്കെ, അടിപൊളി അല്ലേ? ഓക്കെ അടിപൊളി, സൂപ്പർ ഫുഡ്. അപ്പൊ ഓക്കെ, താങ്ക് യു. റെക്കമെൻഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോ പൊറോട്ടയും ബീഫ് എടുക്കാനാണ് പൊറോട്ടയും ബീഫ് എങ്ങനെ സമയം കഴിഞ്ഞു കഴിഞ്ഞോ? പൊറോട്ട ബീഫ് ഉണ്ട്, ഭക്ഷണത്തിന്റെ ടൈം ആയതുകൊണ്ട്. അങ്ങനെ അപ്പൊ അതെ, നമ്മള് വന്ന സമയത്ത് ബീഫിന്റെ പ്രിപ്പറേഷൻ നടക്കുമായിരുന്നു. ഇപ്പൊ അതെ, ബീഫിന്റെ ബീഫ് ഫ്രൈ ഫ്രൈ കഴിഞ്ഞിട്ടായി. നേരത്തെ ബീഫ് വാച്ചായിരുന്നു ഞാൻ പറയുന്നത്. അടുപ്പത്തിരുന്ന് ഇങ്ങനെ മസാലയൊക്കെ വറ്റി വറ്റി ഉരുളിയിലിരുന്നു. അപ്പൊ അതേ, സാംകോയില് പൊറോട്ടയും ബീഫും. ബീഫ് ഫ്രൈ മാത്രമല്ല, ബീഫ് ചില്ലി, ചില്ലി ഡ്രൈ ഫ്രൈ. ഓ അടിപൊളി. ഈ പൊറോട്ട ഉണ്ടോ, ഇതാണ് എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളത്. ഞാൻ കുറച്ച് ദിവസമായി നല്ല പൊറോട്ടയും ബീഫും തേടി നടന്ന്, പൊറോട്ടയിൽ എനിക്ക് അബദ്ധം പറ്റാറാണ് പതിവ്. പക്ഷേ ഈ പൊറോട്ട ഇങ്ങനെ ഈ കിടക്കുന്ന ഷേപ്പ് കണ്ടാൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എല്ലാ ആവശ്യമുണ്ടോ? ഏ, ചുളിഞ്ഞ് മാത്രമല്ല, ഞാൻ കാണിച്ചതാ. എൻ്റെ മുരിഞ്ഞ ശബ്ദം കേട്ടോ, ശരിക്ക് എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്ത പോലത്തെ മുരിച്ചിലാണ് മുരിഞ്ഞിട്ടുള്ളത്, മുക്കി പൊരിച്ച പോലെ. അപ്പോൾ ഇനി പൊറോട്ടയെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയണം എന്നില്ല എന്ന് തോന്നുന്നു. മുരിഞ്ഞ പൊറോട്ട അടിപൊളി. നമ്മൾ ഫ്രൈ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ പറയാം ക്രിസ്പി, അതിൻ്റെ ഉള്ളിൽ ജ്യൂസി എന്നൊക്കെ പറഞ്ഞാൽ അതുപോലത്തെ പൊറോട്ട വേറെ എവിടെ നിന്ന് കഴിച്ചിട്ടില്ല. ഇവിടെ സാലന കറി, അതൊന്ന് മുക്കി നോക്കാം. അതിൻ്റെ ഒരു പ്രത്യേകത, ആ തിക്നെസ് കണ്ടപ്പോൾ എനിക്കത് കഴിച്ച് നോക്കാനൊരു ആഗ്രഹം. കറിക്ക് ഓവർ ഹൈപ്പ് കൊടുക്കുന്നില്ല കറി, എന്നാലും നല്ല തിക്നെസ് ഉള്ള നല്ലൊരു ഗ്രേവി. ബീഫ് അല്ലായിരുന്നു, ചിക്കൻ ആയിരുന്നു ഒരു പീസ്. ബീഫ് ഫ്രൈ കഴിച്ചു നോക്കാം. ഞാനിവിടെ വന്നപ്പോൾ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് നല്ല റോസ്റ്റ് പോലെ ഇങ്ങനെ കിടന്നിരുന്നു. അതിങ്ങനെ ആ ഉരുളി, ആ ഇൻഡാലിയത്തിൻ്റെ ഉരുളിയിൽ കടന്ന് തീയിലിങ്ങനെ ചെറിയ തീയിലിങ്ങനെ വരണ്ട് 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 കണ്ടോ, ബീഫ് ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ഡാർക്ക് നിറത്തിലുള്ള ബീഫ് കണ്ടോ. ഈ ബീഫ്, ഈ പീസ് കുറച്ച് മസിലുണ്ട്, ബാക്കിയൊക്കെ നല്ല ടെൻഡറായ പീസുകൾ. എവിടെ ആ കണ്ടോ, അതേ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ട് കേട്ടോ, ഒരു കോട്ടയം സ്റ്റൈലിൽ തേങ്ങാക്കൊത്തൊക്കെ. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ മെയിൻ ഷെഫ് ഇവിടുത്തെ ഉണ്ണിയേട്ടനാണ്. ഉണ്ണിയേട്ടനാണ് ഇവിടുത്തെ തുടക്കം മുതൽ തന്നെ ഉള്ളതെന്ന് പറയാം, ഉള്ള മെയിൻ ഷെഫ് എന്ന് പറയുന്നത്. പക്ഷേ ആളവിടെ നമുക്കിപ്പോൾ ഇല്ല, പ്രായമായ ആളാണ്. പ്രായം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷമായിട്ട് കുക്കിംഗ് ഫീൽഡിലുള്ള ആളല്ല, അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആളിപ്പോൾ ഈ കൊറോണ വിഷയം കാരണം ആൾ വരുന്നില്ല. മലപ്പുറത്തേക്കൊക്കെ അറിയായിരിക്കും, ഉണ്ണിയേട്ടൻ അറിയാത്തവരൊന്നുണ്ടാവില്ല അവിടെ. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ സ്റ്റൈലുള്ള ഒരു ഇതാണ്. അപ്പോൾ അതൊരു അതാണ് ഈ തേങ്ങാക്കൊത്തൊക്കെ ഇതിനകത്ത് ബീഫ് ഫ്രൈയിൽ കയറി വരാനുള്ള കാരണം. കാരണം മലപ്പുറത്ത് നമ്മൾ തേങ്ങാക്കൊത്തൊന്നും ബീഫ് ഫ്രൈയിൽ അങ്ങനെ കാണാറില്ല, കഴിച്ചു പോകട്ടെ. അപ്പോൾ ഉണ്ണിയേട്ടൻ ഇവിടെ ഇല്ലെങ്കിലും ഉണ്ണിയേട്ടൻ്റെ ആ ഒരു സ്റ്റൈലാണ് തുടർന്ന് പോരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വന്നിട്ടോ, മനസ്സിലായിട്ടുണ്ടാവുന്നേരിക്കും. അടിപൊളി, നല്ല ടെൻഡർ ബീഫ്. ആ തേങ്ങാക്കൊത്തോടെ കഴിച്ചപ്പോൾ അടിപൊളി. കിടില പൊറോട്ട ബീഫ് സീരീസ് എന്ന് പറഞ്ഞ് നടന്നിട്ട് തുടക്കത്തിൽ രണ്ട് മൂന്ന് അടുത്ത് നല്ല പൊറോട്ട ബീഫും കിട്ടി. പിന്നെ ഉള്ളിടത്തൊക്കെ ബീഫ് കിടിലിനായിരുന്നു, പക്ഷെ പൊറോട്ട ദുരന്തമായിരുന്നു. ഇങ്ങനെ രണ്ടും കൂടി അടിപൊളിയാവുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണെന്ന് തോന്നുന്നു. ഇത് അതിൽപ്പെട്ട ഒന്നാണ്. നോട്ട് ചെയ്തോളും, മലപ്പുറത്തെ സാംകോ. ഒരു തേങ്ങാക്കൊത്ത് അതിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ടോ? അടിപൊളി, നല്ല ഫാറ്റി ആയിട്ടുള്ള പീസുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചേരുമ്പോൾ ബീഫിൻ്റെ ടേസ്റ്റ് അപാരമാവും. നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ബീഫിൻ്റെ ഫാറ്റൊക്കെ എടുത്ത് കളയും, പക്ഷെ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് ഉണ്ടാവും. കിടിലാണ്. ഇതിൻ്റെ മുന്നിലൂടെ ഒരുപാട് തവണ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇങ്ങനെ സ്പോട്ട് എന്തേ അറിയാണ്ട് പോയി. അപ്പോൾ എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നല്ല പൊറോട്ടയും ബീഫും കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, നല്ല സന്തോഷമാണ്. നല്ല പൊറോട്ട ബീഫ് എന്നല്ല കേട്ടോ, നല്ല രുചിയുള്ള ഭക്ഷണം. എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാം, ഓവർ ഹൈപ്പ് കൊടുത്തിട്ടുണ്ട് ഞാൻ പറയാം, ഒരിക്കലും പറയില്ല. കാരണം ഇതിനുള്ള ഹൈപ്പ് ഇതൊന്നും പോരാ. സംഭവം എന്താണ്, ബീഫ് ഫ്രൈന് ഒരു രക്ഷയില്ല. ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യേ. പിന്നെ സാംകോൻ്റെ കഴിച്ചവരുടെ അഭിപ്രായമൊക്കെ വരണം. എന്താണ്ടോ ഈ പീസ കണ്ടോ, ഇത് കുറച്ച് ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഫാറ്റാണോ, അങ്ങനത്തെ അല്ല, ഒരു
നമ്മൾ നാടൻ ഭാഷയിൽ പാടാന്നൊക്കെ പറയും, അങ്ങനത്തെ ഒരു ബീഫാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ, അപാരമാണ്. ബീഫിൻ്റെ ടേസ്റ്റ് വരുന്നത് ബീഫ് മസാല കടന്ന് ഇങ്ങനെ ആകെ ബ്ലാക്ക് നിറയിക്കുന്നു. പക്ഷേ ബീഫിന് ഓവർ സ്പൈസിനെസ്സോ ഓവർ സ്പൈസി ഒന്നുമില്ല, ഒരു ഫ്ലേവർ മൊത്തം ബീഫിൻ്റെ അകത്തേക്ക് കയറി പിടിച്ചിരിക്കുക, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് വരുന്നത്. ഇത് മധുരം കമ്മി ഇവിടെ ലൈം ടീ, ഒരു ലൈം ടീ കൂടെ ഇവിടെ പറഞ്ഞു. അതിൻ്റെ വില ഞാൻ പറഞ്ഞില്ല. ബീഫ് ഫ്രൈ 90 രൂപ, ബീഫ് ചില്ലി ഇത് 120 രൂപ. ഇത് കഴിച്ചു നോക്കിയിട്ടില്ല, എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് കാരണം ഇത് വന്ന് വിടാൻ തോന്നണ്ട, എന്നാലല്ല ഇത് കഴിക്കുള്ളൂ. ബി ഡി എഫ് എന്നൊക്കെ പറയും, ബീഫ് ഡ്രൈ ഫ്രൈ എന്നൊക്കെ പറയും ചിലയിടത്ത്. ബീഫ് വേവിച്ച് നീളം കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം മസാലയിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ എന്താ മുളക്, ചില്ലി, പിന്നെ കറിവേപ്പില എല്ലാം ഉണ്ട്. അത്യാവശ്യം ടെൻഡർ തന്നെയാണ് സാധനം. തണുത്തൊടുമ്പൊക്കെ പിടിഞ്ഞ് വരുന്നു, കഴിച്ച് നോക്കാം. കൊള്ളാം. ആ ബീഫിൻ്റെ ഒരു ക്വാളിറ്റി ഇത് കാണുന്നുണ്ട്, പക്ഷേ ഇതിനോടും ടോട്ടൽ ടേസ്റ്റ് ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും. ആ മുളകിൻ്റെ ഒരു സ്പൈസി ഉണ്ടാവും, മുളകിൻ്റെ ഒരു പ്രത്യേക എരിയാണല്ലോ പച്ചമുളകിന്, ആ എരിവ് അതിന് നല്ല കിട്ടുന്നുണ്ട്. സംഭവം കൊള്ളാം, ഇറ്റ്സ് ഗുഡ് ബട്ട് ഇറ്റ്സ് അമേസിങ്. ഈ തേങ്ങാക്കൊത്തൊക്കെ ഇതിനൊരു അലങ്കാരമാണ് കണ്ടോ, അതൊക്കെ ഉണ്ണിയേട്ടൻ പഠിപ്പിച്ച ഒരു സ്റ്റൈലിൽ ഇവിടെ ചെയ്യുന്നു. ഉണ്ണിയേട്ടൻ കോഴിക്കോട്ടുകാരനാണ് കേട്ടോ, ഞാൻ പറഞ്ഞോ എന്ന് ഓർമ്മയില്ല. ഉണ്ണിയേട്ടൻ കോഴിക്കോട്ടുകാരനാണ്, ആളിപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും എന്ന് കരുതുന്നു. എന്തായാലും ഈ ബീഫ് ഫ്രൈ ഒരു അപാര ബീഫ് ഫ്രൈ ആണെന്ന് പറയാം. അപ്പോൾ ഉണ്ണിയേട്ടൻ നേരിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിലും ടേസ്റ്റിന് മാറ്റം വരുമോ, ഇനി ഇതിൽ കൂടുതൽ ടേസ്റ്റ് കൂടാണ്ടോ, എനിക്കറിയില്ല. ഉണ്ണിയേട്ടൻ ഇല്ലാതെ ഉണ്ണിയേട്ടൻ ശിഷ്യന്മാർ വെച്ചിട്ട് ഇങ്ങനെ, അപ്പോൾ ഉണ്ണിയേട്ടൻ വെച്ചാൽ എങ്ങനെയായിരിക്കും? അത് നിങ്ങൾ കാണുന്നവരാണ് കമൻറ്റ്, സോറി കഴിച്ചവരാണ് കമൻറ്റ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ പറയും തള്ളാണെന്ന് പറയും. നിങ്ങൾ വന്ന് കഴിച്ചു നോക്കിയിട്ട് പറയും. മാസ്റ്റർ ട്രൈ ബീഫ് ഫ്രൈ ആണത്. അപ്പോൾ നിങ്ങൾ സാമ്പോലെ പൊറോട്ട ബീഫ് എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു. ഇഷ്ടമായി വീഡിയോ ലൈക്ക് അടിക്കുക, ഇഷ്ടമായിട്ട് ലൈക്ക് ഡിസ്ലൈക്ക് അടിക്കുക. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം, വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബിൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ പുതിയൊരു പൊറോട്ട ബീഫ് വീഡിയോയുമായി വീണ്ടും കാണാൻ അതിലേക്കും. പിന്നെ ലൈം ടീ.